Hi children. So yeah, it's been a long time alle. Angana kandittu missine. Again ippol ningale enikku kaanan pattunnilla. At least ningalku enne kaanamallo. Oru kaaryam kooda enikku parayanundu. Miss endukonda Zoom allengi Google Meet WebEx modalaya platforms use cheyathave. I can see you also. Ningalil thanne palarkku പേരൻസിൻ്റെ ഫോൺ യൂസ് ചെയ്യുന്ന കുറേ കൊച്ചുകളുണ്ട്. സോ ദേ വിൽ മിസ് ഔട്ട് ഓൺ ദി സെഷൻസ് എനിവേ. ആഫ്റ്റർ വർക്കിംഗ് ടൈം ഈവനിങ് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. എനിക്കറിയാം മിസ് തന്നെ കുഞ്ഞു പിള്ളേരുണ്ട്. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ, ബട്ട് റെക്കോർഡഡ് ഇതുപോലത്തെ റെക്കോർഡ് സെഷൻസ് ആണെങ്കിൽ ഇറ്റ് ബി അവൈലബിൾ ഫോർ ദം ഓൾസോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇങ്ങനെ സെഷൻ എടുത്തത് നമുക്ക് ഓൾറെഡി മെറ്റീരിയൽ ഞാൻ തന്നേക്കുന്ന ഒരു പോർഷനാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് പാർട്സ് മെറ്റീരിയൽ അത്ര കണക്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് അതിൻ്റെ അകത്തൊരു പി പി ടി ഇടുന്നേക്കാളും ഒരു റെക്കോർഡഡ് വേർഷൻ ആണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഫിഷസ് പാർട്ടിൽ ഇത് മൊഡ്യൂൾ 2 വരുന്നതാണ്. മൈഗ്രേഷൻ ആൻഡ് ഫിഷസ്, അതിൻ്റെ നോട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. മൈഗ്രേഷൻ ആൻഡ് ഫിഷസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ അത് നോട്ടിലൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് മൈഗ്രേഷൻ എന്നത്. അല്ലേ, ഇറ്റ് ഇസ് എ എന്താണ് ഒരു പീരിയോഡിക് അല്ലെങ്കിൽ ഒരു പാറ്റേണിക് റിതമിക് സീസണൽ മൂവ്മെൻറ്റ് ഓഫ് ഓർഗാനിസം ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അത് തോന്നിയ സ്ഥലത്തേക്കല്ല പോകുന്ന, ഫിക്സ്ഡ് പാറ്റേണിൽ വൺ പ്ലേസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഫോർ എ പർട്ടിക്കുലർ റീസൺ. അത് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നതിന് ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടാവും. ഓക്കെ, ഫ്രം വൺ പർട്ടിക്കുലർ പ്ലേസ് ടു അനദർ പർട്ടിക്കുലർ പ്ലേസ് ഓൺ എ പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ദ ഇയർ, മേ ബി സെവറൽ ടൈംസ് ഇൻ എ ഇയർ ആവാം. പർട്ടിക്കുലർ പീരിയഡിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ സീസണിലും ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർ മൂവ് ചെയ്യുന്നു ഇൻ സെർച്ച് ഓഫ് സംതിങ് ഫോർ എ റീസൺ. അല്ലേ, അപ്പോൾ ദ പ്ലേസ് ഫ്രം വിച്ച് ദേ ആർ മൂവിങ് ഇറ്റ്സ് കോൾഡ് ഇറ്റ്സ് ഹോം റേഞ്ച്. അതായത് വേ ദേ ആർ അക്കസ്റ്റം ടു, അവരുടെ ആ ഹാബിറ്റാറ്റ്, അവർ യൂസ് ചെയ്യുന്ന അവരുടെ ആ ഒരു ലിവിങ് സ്പേസിന് പറയുന്നതാണ് ഹോം റേഞ്ച്. അവിടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ റിസ്ട്രിക്ഷൻസ് വരുമ്പോഴാണ് അത് വേറൊരു സ്ഥലം അന്വേഷിക്കുന്നിച്ച് പോകുന്നത്. ഈ റിസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ എന്താണ് അതിൻ്റെ കോസസ്സായിട്ട് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദീസ് എന്താ മൈഗ്രേഷൻ്റെ കോസ് വെച്ചിട്ട് എന്തിന് വേണ്ടിയാണോ അത് മൈഗ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു റീസൺ വെച്ചിട്ട് മൈഗ്രേഷനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഗാമറ്റിക് മൈഗ്രേഷൻ. ആസ് ദ വേർഡ് നോട്ട്സ് ഗമേറ്റ്സ്. ഗമേറ്റ്സ് എന്തായിട്ട് ബന്ധപ്പെട്ടതാ? റീപ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട്. സോ റീപ്രൊഡക്ഷന് വേണ്ടി വേറൊരു സ്ഥലം അന്വേഷിച്ച് പോകുന്നത് ഫസ്റ്റായി. സെക്കൻഡ് വൺ ഇസ് എലിമെൻ്റൽ മൈഗ്രേഷൻ. എലിമെൻ്റൽ വാക്ക് കേട്ടിട്ടുണ്ടോ? എലിമെൻ്ററി കനാൽ, വാട്ട് ഇസ് ഇറ്റ് കൺസേൺഡ് വിത്ത്? ദ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലേ, അഥവാ ഫുഡ് അല്ലേ, ഫുഡായിട്ട് ബന്ധപ്പെട്ട്. ഫുഡിന് ഷോർട്ടേജ് വരുമ്പോൾ ഇൻ സെർച്ച് ഓഫ് ഫുഡ് പോകുന്ന മൈഗ്രേഷൻ എലിമെൻ്റൽ മൈഗ്രേഷൻ. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഇസ് ക്ലൈമാറ്റിക് മൈഗ്രേഷൻ. വെദർ കണ്ടീഷൻസ് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോഴത്തേക്ക്, എക്സ്ട്രീം സമ്മേഴ്സ് എക്സ്ട്രീം വിൻറ്റേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നു പോകുന്നതാണ് ക്ലൈമാറ്റിക് മൈഗ്രേഷൻസ്. ഓക്കെ, അഥവാ ഈ മൂന്നിനെ വീണ്ടും ഗാമറ്റിക്, ക്ലൈമാറ്റിക്, എലിമെൻ്റൽ എന്നല്ലാണ്ട് ചിലവർ റീപ്രൊഡക്റ്റീവ്, ഫീഡിങ് ആൻഡ് റെഫ്യൂജ് മൈഗ്രേഷൻ എന്ന രീതിയിലും അതിനെ സെയിം തിങ് ആണ് വേറെ പേരുകൾ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇനി അനദർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് പാറ്റേൺ. ഈ ഫിഷ് മൈഗ്രേഷൻ നടത്തുമ്പോൾ, ഫിഷ് മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിനൊരു പാറ്റേൺ ഉണ്ടാവും, എവിടെ നിന്ന് എങ്ങോട്ട് എന്ന രീതിയിലുള്ളൊരു പാറ്റേൺ അത് ഫോളോ ചെയ്യണം. ആ പാറ്റേൺ വെച്ചിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഓഷ്യനോ ഡ്രോമി. ഓഷ്യനോ ഡ്രോമി സ്പെല്ലിംഗ് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ, OCEANODROMY ഓഷ്യനോ ഡ്രോമി. അതായത് എൻറ്റയർലി സീയിൽ തന്നെയാണത് മൈഗ്രേറ്റ് ചെയ്യണത്, കടലിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക്, കടലിൽ തന്നെയാണത് മൈഗ്രേറ്റ് ചെയ്ത് കളിക്കുന്നത്. പക്ഷേ ഇറ്റ് ക്യാൻ ബി മേ ബി മിഡിൽ ഓഷ്യൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് കോസ്റ്റൽ ബെൽറ്റിലേക്കാവാം, കോസ്റ്റൽ ബെൽറ്റിൽ നിന്ന് മിഡിൽ റീജിയണിലാവാം, പെലാജിക് റീജിയണിൽ നിന്ന്
കുറച്ച് ടൈം ലോവർ ബെന്തിക് ഏരിയയിലേക്കോ അല്ലെങ്കിൽ മിഡിൽ റീജിയൻ ഓഫ് വാട്ടർ ലെവലിലേക്കാവാം പോകുന്നത്. അപ്പോൾ ഓഷനിൽ തന്നെ കടന്നുള്ള മൈഗ്രേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഓഷൻ പസഫിക് ഓഷനിൽ നിന്ന് ഇന്ത്യൻ ഓഷനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തിരിച്ച് ഡിഫറെൻറ്റ് ഓഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനും ഓഷനോഡ്രോമി ഓഷനോഡ്രോമസ് ഫിഷസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓഷനോഡ്രോമിക് മൈഗ്രേഷൻ എന്ന് പറയും. സെക്കൻഡ് ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ബേസ്ഡ് ഓൺ ദ പാറ്റേൺ ഇസ് പൊട്ടമോഡ്രോമി. സ്പെല്ലിംഗ് എഴുതിയെടുക്കാം, പി ഒ ടി എ എം ഒ ഡി ആർ ഒ എം വൈ, പൊട്ടമോഡ്രോമി. എക്സ്ക്ലൂസീവ്ലി ഇൻ ദ ഫ്രഷ് വാട്ടർ. മറ്റത് സീ വാട്ടർ നമ്മൾ പറഞ്ഞെങ്കിൽ ഇത് ഫ്രഷ് വാട്ടറിൽ മാത്രം, റിവർ അല്ലെങ്കിൽ സ്ട്രീം എവിടെയാണോ അത് കിടക്കുന്നത് ആ വാട്ടർ ബോഡിയിൽ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നു. അതപ്പോൾ എങ്ങനെയായിരിക്കും? ഇനോ നമ്മളൊരു റിവർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് അപ് സ്ട്രീം ഉണ്ട്, മിഡിൽ റീജിയൻ ഉണ്ട്, ഡൗൺ സ്ട്രീം ഉണ്ട് അല്ലേ. അപ്പോൾ ആ അപ് സ്ട്രീമിൽ ജീവിക്കുന്ന ഫിഷസ് ആണെങ്കിൽ റീപ്രൊഡക്ഷൻ ടൈമിലേക്ക് ഡൗൺ സ്ട്രീമിലേക്ക് പോകുന്നു, ഓക്കെ, അല്ലെങ്കിൽ മെച്യൂർ ആകുമ്പോഴത്തേക്ക് മിഡിൽ റീജിയനിലേക്ക് പോകുന്നു. അതിൻ്റെ ആ ലൊക്കേറ്റ് ചെയ്യുന്ന ഏതാണോ എൻ്റെ ഹോം റേഞ്ച് അതിൽ നിന്ന് മാറിപ്പോകുന്നത് ബട്ട് വിത്ത് ഇൻ ദ ഫ്രഷ് വാട്ടർ റീജിയൻസ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ലെവലിലുള്ള വ്യത്യാസവും വരാം. സർഫസ് ഡ്വെല്ലർ ആണെങ്കിൽ അവിടെ നിന്ന് മിഡിൽ റീജിയനിലേക്ക് അല്ലെങ്കിൽ മിഡിൽ നിന്ന് താഴത്തേക്ക് പോകുന്നതിനും പൊട്ടമോഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയാം. തേർഡ് ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ബേസ്ഡ് അഗെയിൻ ഓൺ ദ പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ് മൈഗ്രേഷൻ ഇസ് ഡയാഡ്രോമി. അത് എക്സിബിറ്റ് ചെയ്യുന്ന ഫിഷസിന് ഡയാഡ്രോമസ് ഫിഷസ് എന്ന് പറയാം. നല്ല ക്ലിയർ, രണ്ട് ടൈപ്പ് ഓഫ് വാട്ടർ ബോഡീസ് ഇൻവോൾവ്ഡ്. സീ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക്, ഫ്രഷ് വാട്ടറിൽ നിന്ന് സീ വാട്ടറിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ബേസ് ചെയ്ത് എവിടെ നിന്ന് എങ്ങോട്ട് എന്ന രീതിയിൽ അതിനെ വീണ്ടും ഡയാഡ്രോമസ് മൈഗ്രേഷനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, അനാഡ്രോമി ആൻഡ് കാറ്റാഡ്രോമി. അതിൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി നിങ്ങളുടെ നോട്ട്സിൽ തന്നിട്ടുള്ളതാണ്. ഐ ജസ്റ്റ് റീഡ് വാട്ട് ഇസ് ദയർ ഇൻ യുവർ ടെക്സ്റ്റ്. അനാഡ്രോമി, ഹിയർ ദ മൈഗ്രേഷൻ ഇൻ ദിസ് ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ഫീഡിങ് ആൻഡ് ഗ്രോത്ത് ടേക്സ് പ്ലേസ് മോസ്റ്റ്ലി ഇൻ ദ സീ. അതിൻ്റെ ജീവിത കാലഘട്ടം നോക്കുമ്പോൾ, ലൈഫ് സ്പാൻ നോക്കുമ്പോഴത്തേക്ക് ഫീഡിങ്ങും ഗ്രോത്തും ഒക്കെ മെയിനായിട്ട് അത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് എവിടെ വെച്ചിട്ടാണ്? സീയിൽ വെച്ചിട്ടാണ്. പക്ഷേ റീപ്രൊഡക്ഷനും സ്പോണിങ്ങും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫ്രഷ് വാട്ടറിൽ വെച്ചിട്ടാണ്. വൈസ് വേഴ്സ കാറ്റാഡ്രോമിയിൽ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഫീഡിങ് ആൻഡ് ഗ്രോത്ത് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഫ്രഷ് വാട്ടർ ആൻഡ് സ്പോണിങ് ആൻഡ് റീപ്രൊഡക്ഷൻ ഒക്കേഴ്സ് ഇൻ സീ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ തോന്നുന്നതാണ്, ഏതാണ് എപ്പോൾ കടലിലേക്ക് പോകണത്, എപ്പോഴാണ് തിരിച്ചു വന്നത്, എപ്പോഴാണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നത്, ഏതാണ് അനാഡ്രോമി കാറ്റാഡ്രോമി. അപ്പോൾ ഒരു സൂത്രപ്പണി മിസ് പറഞ്ഞു തരാം. കാറ്റാഡ്രോമസ്, കാറ്റാഡ്രോമസ്, അപ്പം എപ്പോഴും നമ്മളിത് റീപ്രൊഡക്ഷൻ എന്നത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുക, റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, സ്പോൺ ചെയ്യാൻ വേണ്ടി എന്ന കാര്യം മനസ്സിൽ വെക്കുക. ആൻഡ് നൗ ഈ സൂത്രപ്പണി ഒന്ന് ആലോചിച്ച് വെക്കുക. കാറ്റാഡ്രോമി, കാറ്റാഡ്രോമസ് കടൽ, ഓക്കെ. അപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കടലിലേക്ക് പോകുന്നവ, റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്പോണിങ്ങിന് കടലിലേക്ക് പോകുന്ന ഫിഷസിനെ നമ്മൾ കാറ്റാഡ്രോമസ്, കാറ്റാഡ്രോമസ് അതിൻ്റെ കാ കടൽ, ഓക്കെ, ഒരു ലിങ്കായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, കാറ്റാഡ്രോമസ് കടലിൽ അതിൻ്റെ സ്പോണിങ് റീപ്രൊഡക്ഷൻ നടക്കും. കടലിലാണ് അതിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കണതെന്ന് വെച്ചാൽ ബാക്കി ടൈം, ബാക്കി മെജോറിറ്റി ഓഫ് ദ ടൈം അത് എവിടെയായിരിക്കും കാണുന്നത്? ഫ്രഷ് വാട്ടറിലായിരിക്കും കാണുന്നത്. ഇതിൻ്റെ നേരെ റിവേഴ്സ് കണ്ടീഷനാണ് അനാഡ്രോമസ് ഫിഷസ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞത് വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു വിടാം. ഓഷനോഡ്രോമിയുടെ, അഥവാ ഓഷൻസിൽ തന്നെ ഫുൾ ലൈഫ് സ്പാൻ സ്പെൻഡ് ചെയ്യുന്ന, ഓഷനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യുന്ന ഫിഷിൻ്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പസഫിക് ബ്ലൂ ഫിൻ ടൂണ അഥവാ ചൂര. അതിനെ മെയിൻലി കാണുന്നത് നോർത്തേൺ പസഫിക് ഓഷനിലാണ് കാണുന്നത്, അവയെ കാണുന്നത്. സ്പോണിങ് നടക്കുന്നത്, സ്പോണിങ് റീപ്രൊഡക്ഷന് മുട്ടയിടുന്ന അല്ലെങ്കിൽ അത് മേറ്റിംഗ് നടക്കുന്നത് നോർത്ത് വെസ്റ്റ് പസഫിക് ഓഷൻ. അതിൻ്റെ ആ ഒരു ബ്രീഡിംഗ് സീസണും മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫ്രം ഏപ്രിൽ ടു ജൂൺ. പസഫിക് ഓഷൻ്റെ നോർത്ത് വെസ്റ്റ് റീജിയനിൽ തന്നെയാണ് അല്ലെങ്കിൽ നോർത്തേൺ റീജിയനിലാണ് അതിനെ കാണുന്നത്, അതിൻ്റെ സ്പോണിങ് നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ഇനി ജുവനൈൽസ്, സ്പോണിങ് നടന്നു, കുഞ്ഞുങ്ങളുണ്ടായി, കുഞ്ഞുങ്ങളിങ്ങനെ
വാട്ടർ കറൻസ് വഴി മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ജപ്പാൻ്റെ കോസ്റ്റ് വരെ എത്തുന്നു. കുറച്ചുകൂടെ നോർത്ത് പോകുന്നു, പിന്നെ അവ സൗത്തിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് എക്സിബിറ്റ് ചെയ്യണത് പസഫിക് ഓഷനിൽ തന്നെ ഒരു നോർത്ത് സൗത്ത് മൈഗ്രേഷനാണ് ഈ പറഞ്ഞ ബ്ലൂ ഫിൻ ട്യൂണ എക്സിബിറ്റ് ചെയ്യണം. ഇതാണ് നിങ്ങൾക്ക് ഓഷ്യനോഡ്രോമയുടെ ഒരു എക്സാമ്പിൾ ഇൻ ദ ടെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. ഇനി പൊട്ടമോഡ്രോമയിൽ ഒരു ടേം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലിംനോഡ്രോമസ്. ലിംനോ എന്ന് വെച്ചാൽ ലേക്സ്, ലേക്കുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ലേക്കിലാണ് ഫിഷസിൻ്റെ ഫീഡിങ് ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്പോണിങ് ഗ്രൗണ്ട് എങ്കിൽ അവയെ ഫ്രഷ് വാട്ടറിൽ തന്നെ ഉള്ളിൽ തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന അഥവാ പൊട്ടമോഡ്രോമസ് ഫിഷസിൽ തന്നെ ലിംനോഡ്രോമസ് എന്ന ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നു. അത് ലേക്സിൻ്റെ ഉള്ളിൽ ആണ് അവയെ കാണപ്പെടുന്നതെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഡീറ്റെയിലിംഗ് ഒന്നും പഠിക്കാനല്ല, എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് കട്ല കട്ല ലീബിയർ റോഹിത്ത സിറിനിസ് മൃഗാല മുതലായ ഫിഷസ് ആണ് ഈ പറഞ്ഞ പൊട്ടമോഡ്രോമസ് ഫിഷസ് എന്ന എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഇറ്റ്. നൗ ഡയഡ്രോമിയിലെ അനാഡ്രോമസ് മൈഗ്രേഷൻ. അനാഡ്രോമി എന്താന്ന് പറഞ്ഞ് എവിടെയാണ് സ്പോണിങ് നടക്കുന്നത് അഥവാ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, മറ്റേ കടലിൻ്റെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി. ഇപ്പോൾ ഫ്രഷ് വാട്ടറിലാണ് സ്പോണിങ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ഇസ് ലാംപ്രി. ലാംപ്രിയിലെ തന്നെ പെട്രോമൈസിൻ മാരിനസ് എന്ന് പറഞ്ഞ സ്പീഷീസ്, മറീനസ് എന്ന് പറഞ്ഞ സ്പീഷ്, പെട്രോമൈസിൻ മാരിനസ് എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ്, വെരി സ്മോൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം. സ്പോണിങ് ടേക്സ് പ്ലേസ് ഇൻ ദ ഫ്രഷ് വാട്ടർ. അപ്പോൾ സ്പോണിങ്ങിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ മെയിൽ ചെയ്യുന്നുണ്ട്. ഒരു പാരൻ്റൽ കെയർ ബിഹേവിയറായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് മെയിലാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? മെയിൽ ആദ്യമേ തന്നെ സ്പോണിങ് ഗ്രൗണ്ട്സിലെത്തി ആൻഡ് ദി സ്റ്റാർട്ട് ബിൽഡിങ് ദ നെസ്റ്റ്. മുട്ടയിടാനുള്ള നെസ്റ്റ് ബിൽഡ് ചെയ്യുക. എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നറിയോ? കുഞ്ഞു കുഞ്ഞു കല്ലുകൾ അതിൻ്റെ സക്കർ വെച്ചിട്ട്, മൗത്തിൻ്റെ അവിടെ സക്കറുണ്ട്, സക്കർ വെച്ചിട്ട് പറക്കി വെച്ചത് നെസ്റ്റ് ഉണ്ടാക്കുന്നു. ആൻഡ് സ്പോണിങ് കഴിഞ്ഞാൽ മെയിലിൻ്റെ പണി കഴിഞ്ഞു. ഓക്കെ, ഓരോ സ്പോണിങ് അഥവാ ഓരോ പ്രാവശ്യം മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ മെയിൽ ചത്തുപോകും. ഓക്കെ, ആൻഡ് ഇതാണ് മെയിൽ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പെക്യൂലിയർ ബിഹേവിയർ ഇൻ ദ കേസ് ഓഫ് ലാംപ്രീസ്. അങ്ങനെ സ്പോണിങ് നടന്നു, സക്സസ്ഫുള്ളായിട്ട് സ്പോണിങ് നടന്നു, മുട്ട ഫെർട്ടിലൈസ്ഡ് ആയി ഹാച്ച് ചെയ്ത് വരുന്നത് അമ്മോസീറ്റസ് ലാവ. അമ്മോസീറ്റസ് ലാവ നമ്മൾ പഠിച്ചതാണ്, അമ്മോസീറ്റസ് ലാവയാണ് പുറത്ത് വരുന്നത്. ഈ അമ്മോസീറ്റസ് ലാവ എന്താ, ഇത് നെസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ, അമ്മോസീറ്റസ് ലാവ ഈ നെസ്റ്റിൻ്റെ ഉള്ളിൽ പിന്നെ അത് ഉള്ളിലേക്ക് പൊത്തു കുത്തി മഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബറോ ചെയ്ത് കിടക്കും. കുറേ നാളതിങ്ങനെ ബറോ ചെയ്ത്, വർഷങ്ങളോളം ബറോ ചെയ്ത് കിടക്കും. അത് കഴിഞ്ഞ് മെറ്റമോർഫോസിസ് നടന്ന സബ്ബഡറൽ സ്റ്റേജിലാണത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്കും അത് പാരസൈറ്റായിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്. സബ്ബഡറൽ അഡൾട്ട് ആകുമ്പോഴത്തേക്കും അത് വേറെ ഫിഷസിലൊക്കെ പാരസൈറ്റായിട്ട് പിടിച്ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കാലം പാരസിറ്റിക് സ്റ്റേജിൽ, ഐ മീൻ സോറി, സബ്ബഡൽ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്തിട്ട് ഫൈനലി ഇറ്റ് ബിക്കംസ് ദ ഫുള്ളി മെച്യുർ അഡൾട്ട് ഫോം ഓഫ് ലാംപ്രി. ആൻഡ് ദെൻ ദി സ്റ്റാർട്ട് എന്താണ് ഈ പറഞ്ഞ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണത് ഫുള്ളി ഗ്രോൺ സ്റ്റേറ്റിലാണ് അത് ആക്റ്റീവ് ഫീഡേഴ്സായി മാറുന്നത്. ടു പാരസൈറ്റ്സ് ആണ്, ആക്റ്റീവ് ഫീഡേഴ്സായി മാറുന്നത്. അതോടെ ലാംപ്രിയുടെ കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ളൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉള്ള ഇസ് അബൌട്ട് സ്റ്റർജിയൻസ്. സ്റ്റർജിയൻസ് ആസിപെൻസ ഓക്സി റിൻകസ്, ആസിപെൻസ ഓക്സി റിൻകസ് ദ അമേരിക്കൻ അറ്റ്ലാന്റിക് സ്റ്റർജിയൻ. അതിൻ്റെ കാര്യം അഗൈൻ, അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞേക്കുന്നത് ഇതും ഇതിൻ്റെ അഡൾട്ട്സും മെയിൽ ആൻഡ് ഫീമെയിൽ അവർ സ്പോണിങ് ടൈം ആകുമ്പോഴത്തേക്കും റിവറിൻ്റെ ബെഡ്, റിവറിൻ്റെ ഫ്ലോറിൽ, റിവർ ബെഡിൽ കല്ലുകൾ കൂട്ടം കൂടിയിരിക്കുന്ന സ്ഥലത്ത് പോയായിരിക്കും അത് സ്പോൺ ചെയ്യുന്ന. അവിടെ ആയിരിക്കും എഗ്ഗ് റിലീസ് ചെയ്യണം. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ കല്ലുകളിൽ ഈ മുട്ട പോയി
പിടിച്ചിരിക്കും. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് ലാവ പുറത്തിറങ്ങി വരും. അത് കഴിഞ്ഞ് ലാവ പുറത്ത് വന്നാൽ ഇതിവിടെ നിന്ന് ഈ പറഞ്ഞ ഇതിനെ കാണുന്നത് ആദ്യമേ ഞാൻ പറഞ്ഞില്ല, റൈറ്റ്? ഇതിനെ കാണുന്നത് എന്താ, അറ്റ്ലാന്റിക് ആൻഡ് പസഫിക് കോസ്റ്റിലാണ് ഇതിനെ കാണുന്നത്. ഓക്കെ, ലാവ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് എസ്റ്റുറിയിലേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് ദെൻ ഇറ്റ് ലിവ്സ് ഇൻ ദ എസ്റ്റുറി ഫോർ 3 to 7 years ബിഫോർ മൂവിങ് ബാക്ക് ഇൻ ടു ദ സീ. ഓക്കെ, ബിഫോർ മൂവിങ് ബാക്ക് ഇൻ ടു ദ സീ അത് 3 to 4 years അവിടെ ലിവ് ചെയ്യുന്നു. മെച്യൂർ ഫോംസ് സ്പോൺ ഓൺലി വൺസ് പെർ 2 to 5 years. അതാണ് അതിൻ്റെ ഒരു ഇൻ്റർവൽ, ബ്രീഡിംഗ് ഇൻ്റർവൽ. 5 വർഷം, രണ്ടോ അഞ്ച് വർഷം കൂടുമ്പോൾ ഒരിക്കലേ അത് സ്പോണിങ് നടത്താറുള്ളൂ. ഓക്കെ, അത്രയും ഡിസ്ക്രിപ്ഷനെ നമുക്ക് പഠിക്കാനുള്ളൂ സ്റ്റർജൻസിനെ കുറിച്ച്. നെക്സ്റ്റ് സാൽമൺസ് ആൻഡ് ട്രൗട്ട്സ്. സാൽമൺസിൽ അറ്റ്ലാന്റിക് സാൽമൺ ആണ് നിങ്ങൾക്ക് നോക്കാനുള്ളത്. സാൽമോ സാലാർ എന്ന് പറഞ്ഞ അറ്റ്ലാന്റിക് സാൽമൺ ആണ് നോക്കുന്നത്. അഗെയിൻ ഇറ്റ് സീൻ ഇൻ ദ അറ്റ്ലാന്റിക് സാൽമൺ എന്ന് പറയുന്നത് അപ്പം അറ്റ്ലാന്റിക് ഓഷനിലാണ് കാണുന്നത്. സ്പോണിങ് പക്ഷേ നടക്കുന്നത് ഫ്രഷ് വാട്ടറിൽ വെച്ചിട്ടാണ്. ഗ്രോത്ത് മേജർ സ്റ്റേജ് എവിടെയായിരിക്കും നടക്കുന്നത്? ഗ്രോത്തിൻ്റെ മേജർ സ്റ്റേജ് നടക്കുന്നത് സീ വാട്ടറിൽ വെച്ചിട്ടായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. ഇവിടെ ഫീമെയിലാണ് ഒപ്പോസിങ് ദ ബിഹേവിയർ ഓഫ് ലാംബ്രി. ലാംബ്രിയിൽ മെയിലായിരുന്നു നെസ്റ്റ് ബിൽഡ് ചെയ്യണതെങ്കിൽ ഇവിടെ ഫീമെയിലാണ് സ്പോണിങ് പിറ്റ് അഥവാ റെഡ് എന്ന് പറഞ്ഞ സാധനം. സ്പോണിങ് പിറ്റ് തന്നെയാണ്, അതിനൊരു ടേം കൊടുത്തേക്കണതാണ് RED DS എന്ന് പറഞ്ഞ റെഡ്സ് ബിൽഡ് ചെയ്യുന്ന കുഞ്ഞു ഗ്രാവൽ കല്ലുകൾ വെച്ചിട്ടാണ് ഈ സ്പോണിങ് പിറ്റ് അഥവാ നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. എഗ്സ് അതിനകത്ത് ഇടുന്നു, ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണൽ വെച്ച് പൊത്തുന്നു, സാൻഡ് വെച്ച് ഇതിനെ പൊത്തുന്നു, മുട്ട പൊത്തി വെക്കുന്നു. അതിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന യങ് വൺസിൻ്റെ പേരാണ് PAR. ഇങ്ങനെ ഫ്രഷ് വാട്ടറിൽ 1 to 8 years ഈ പാർ കുഞ്ഞ് ഫോംസ് ഇങ്ങനെ ജീവിക്കും. ഇതിൽ ചില പാർ കുഞ്ഞ് ഫിഷ്ലെറ്റ്സ് നേരത്തെ മെച്ചുവറാവും. അത് യൂഷ്വലി മെയിൽസ് ആയിരിക്കും നേരത്തെ മെച്ചുവറാവുന്നത്. സാധാരണ മെച്ചുവറായ അവിടെ തുടരത്തില്ല, ദി മൂവ് ഓൺ. ഈ പറഞ്ഞ ഏരിയയിൽ അവർ തുടരത്തില്ല, ദി മൂവ് ഓൺ. സീയിലേക്ക് പോകേണ്ടതാണ് മെച്ചുവറായ. പക്ഷെ ചില മെയിൽസ് പ്രീമെച്ചുറിങ് നടക്കുന്നു. അങ്ങനെയുള്ളതിനെ നമ്മൾ പ്രീമെച്ചുർ ഫോംസിനെ പ്രിക്കോഷ്യസ് പാർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉണ്ടായി വരുന്ന ഫോം PARR ആണ്. പ്രീമെച്ചുർ ഫോംസിനെ പ്രിക്കോഷ്യസ് പാർ എന്ന് നമ്മൾ വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫോമാണ് സ്മോൾട്ട്, SMOLT. സ്മോൾട്ട് ഈ പേര് വരാൻ കാരണം അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് വരണം, ഒരു സിൽവറിഷ് കളറായി മാറുമ്പോഴാണ് ഇതിനെ സ്മോൾട്ട് എന്ന് വിളിക്കുന്നത്. ഈ സിൽവറിഷ് കളർ വരുന്നതും അഥവാ സ്മോൾട്ടായി മാറുന്നതും ഇതിൻ്റെ മൈഗ്രേറ്ററി ബിഹേവിയറും തമ്മിലൊരു ബന്ധമുണ്ട്. ഓക്കെ, അതായത് ഓസ്മോ റെഗുലേറ്ററി അഡാപ്റ്റേഷൻ നടക്കുന്ന അനുസരിച്ച്, ഓസ്മോ റെഗുലേഷൻ എന്ന് വെച്ചാൽ എന്താ, സോൾട്ട് വാട്ടർ ബാലൻസ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സോൾട്ട് വാട്ടർ ബാലൻസിലുണ്ടാകുന്ന മാറ്റം അനുസരിച്ചാണ് ഇതിന് ഈ സിൽവർ കളർ വരുന്നത്. ഓക്കെ, ഇത് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന, അപ്പോൾ ഫ്രഷ് വാട്ടറിൽ നിന്ന് സീ വാട്ടറിലേക്ക് പോകുന്നതനുസരിച്ച് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാറ്റങ്ങൾ വരുന്നു. ആ മാറ്റങ്ങൾ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യണമനുസരിച്ചാണ് സ്മോൾട്ടായി സിൽവറി കളർ ടെക്സ്ചറുള്ള ഫിഷായി ഇത് മാറുന്നത്. സ്മോൾട്ടായി എന്ന് വെച്ചാൽ അത് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് അർത്ഥം. ഈ പറഞ്ഞ സാൽമോയും അഥവാ സാൽമണും സെമി പാൽറ്റി എന്ന് പറഞ്ഞ ബിഹേവിയർ എക്സിബിറ്റ്. സ്പെല്ലിംഗ് പറയാം, SEMELPARITY സെമിൽ പാരറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ലാംബ്രിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അഡൾട്ട്
സ്പോണിങ് കഴിഞ്ഞ അപ്പം അഡൾട്ട് മെയില് ചത്തുപോകുന്ന ഒരു അവസ്ഥയ്ക്കാണ് സെമിൽപാരിറ്റി എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ സാൽമണും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓൺ ടു കാറ്റഡ്രോമി. കാറ്റഡ്രോമിയിൽ നമുക്ക് നോക്കാനുള്ള എക്സാമ്പിൾ ഇസ് ആംഗുല. ആംഗുല അല്ലെങ്കിൽ നമ്മുടെ ഫ്രഷ് വാട്ടർ ഈൽ. ഈലിനെ കാണുന്നത് സ്പോണിങ്. അതിൻ്റെ സ്പോണിങ്ങിൻ്റെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, ഒരു 500 meter ഡെപ്തിലാണ് ഓഷൻസിൽ വെച്ച് ഇതിൻ്റെ സ്പോണിങ് നടക്കുന്നത്. ഈ പറഞ്ഞ ആംഗുലയും സെമിൽപാരിറ്റി കാണിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് എന്താണ്, അഡൾട്ട് ഫോംസ് സൂൺ ആഫ്റ്റർ മെയിൽ മാത്രമല്ല കേട്ടോ, അഡൾട്ട് ഫോംസ് സൂൺ ആഫ്റ്റർ സ്പോണിങ് ദി ഡൈ ഓഫ്. ഇതിൻ്റെ ഒരു റീപ്രൊഡക്റ്റീവ് ബിഹേവിയറാണ് ഇനി പറയാൻ പോകുന്നത്. എക്സ് പെലാജിക്കിൻ നേച്ചർ. പെലാജിക്ക് എന്ന് വെച്ചാൽ എന്താ, സർഫസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന എക്സ് ആണുള്ളത്. അത് ദി ഗിവ് വേ ടു ഒരു ലാവൽ ഫോമായിട്ടാണ് ഹാപ്പ് ചെയ്ത് വരുന്നത്. അതിൻ്റെ പേര് ലെപ്റ്റോസെഫാലസ് എന്ന് പറഞ്ഞ ലാർവയായിട്ട് ഹാച്ച് ചെയ്ത് വരുന്നു. അതിന് മെറ്റമോഫോസിസ് നടന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഈൽസ്, ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ് ഗ്ലാസ് ഈൽസ് എന്നതിനെ വിളിക്കുന്നത്. ഏകദേശം അഡൾട്ട് ഫോമിനെ പോലെ ഇരിക്കുന്ന മെറ്റമോഫോസ് ചെയ്ത ഈൽസാണ് ഗ്ലാസ് ഈൽസ്. ഗ്ലാസ് ഈൽസ് എസ്റ്റുറിയിലേക്ക് കയറുന്നു. അതിന് എസ്റ്റുറിയിൽ എത്തിക്കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ നടന്ന് അടുത്ത ഫോം, ഗ്ലാസ് ഈൽസ് അടുത്ത ഫോമായി മാറുന്നു. അതിനെ എൽവേഴ്സ് എന്ന് വിളിക്കുന്നു. ELVERS എന്ന എൽവേഴ്സ് എന്ന് വിളിക്കുന്നു. ഈ എൽവേഴ്സ് എസ്റ്റുറിയിൽ കുറേ ദൂരം 100 kilometer അപ്പുറം കടന്ന് അത്രയും അത് മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. കുറച്ച് നേരം അത് എസ്റ്റുറിയിലെ ത്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് യെല്ലോ ഫോംസ്, യെല്ലോ ഈൽസായിട്ട് മാറുന്നു. അതാണ് ആക്ച്വൽ ജുവനൈൽ ഫോം. യെല്ലോ ഹീൽസാണ് ആക്ച്വൽ ജുവനൈൽ ഫോം. ഇത് ഈ എസ്റ്റുറിയിൽ കുറേ നാൾ, എസ്റ്റുറിയിൽ കുറേ വർഷങ്ങൾ കിടന്ന് വളർന്നതിന് ശേഷം മാത്രമാണ് സീയിലേക്ക് തിരിച്ചു പോകുന്നത്. സീയിൽ എന്തിനാ തിരിച്ചു പോകണം, റീപ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം സീയാണ്. അപ്പം ഫുള്ളി മെച്യൂർ ആയി കഴിയുമ്പോഴാണ് ഈ യെല്ലോ ഹീൽസ് സീയിലേക്ക് പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ സിൽവർ കളർ, ഇവിടെയും ഒരു സിൽവർ കളർ വരുന്നുണ്ട്. സീവേർഡ് മൈഗ്രേഷൻ സമയമാവുമ്പോഴത്തേക്കും ഇതിനൊരു സിൽവർ, യെല്ലോ ഈൽസ് ആണ് അല്ലേ, യെല്ലോ കളർ മാറി അതിനൊരു സിൽവറിഷ് കളർ വരും. ആ സിൽവറിഷ് കളർ ആവുമ്പോഴത്തേക്കും ആയിരിക്കും അത് സീയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അതാ ഓസ്മോട്ടിക് അഡാപ്റ്റേഷനിലുണ്ടാവുന്ന മാറ്റങ്ങൾ കാരണമാണ് സിൽവറിഷ് കളറ് വരുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ മൈഗ്രേഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മൈഗ്രേഷനെ മനുഷ്യൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? യെസ്, ഡെഫിനറ്റ്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഓരോരോ ഡാം ഉണ്ടാക്കൽ, പിന്നെ നമ്മൾ ഡ്രെഡ്ജിങ് നടക്കുന്നത്, മണൽ വാരുന്നത്, പിന്നെ ഓരോ കൺസ്ട്രക്ഷൻ ബ്രിഡ്ജസ് ഉണ്ടാക്കുന്നത്, റിക്രിയേഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി, അതായത് ബോട്ടിങ് മുതലായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെള്ളം ഉപയോഗിക്കുമ്പോൾ, പിന്നെ വലിയ പമ്പുകൾ വെച്ച് ഇറിഗേഷന് വേണ്ടി നമ്മൾ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴൊക്കെ ഈ പറഞ്ഞ മൈഗ്രേഷൻ എഫക്റ്റഡ് ആകുന്നുണ്ട്. ഓക്കെ, നോർമൽ കോഴ്സ് ഓഫ് മൈഗ്രേഷൻ നമുക്കറിയാം. മൈഗ്രേഷൻ ക്യൂസ് എങ്ങനെയത് മനസ്സിലാക്കണത്, എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കണത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് നമ്മൾ കാണാം. ആ അവരുടെ ലാൻഡ്മാർക്സ് മാറിപ്പോകുന്നു, അവരുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, അതിന് ഇമ്പയർമെൻ്റ് നടക്കുന്നു. മേജർ ലാൻഡ്മാർക്സ് അവർക്ക് നോക്കിയാൽ മനസ്സിലാവാത്ത രീതിയിലായി പോകുന്നു. അവരുടെ നോർമൽ റൂട്ട്സിൽ ഒബ്സ്ട്രക്ഷൻസ് കയറി വരുന്നു, അല്ലെങ്കിൽ ഉള്ള റൂട്ടിൽ തന്നെ പുതിയ പുതിയ വഴികൾ കയറി വരുന്നു. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ഡിഗിങ് ആക്ടിവിറ്റീസ് നടക്കുമ്പോഴത്തേക്കും ഈ കല്ലും മണ്ണും ഒക്കെ പോവും. അപ്പോൾ ഈ കല്ലിൽ മുട്ടയിടുന്ന ടൈപ്പ് ഓഫ് ഫിഷസ് ആണെങ്കിൽ അഗെയിൻ ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ടി. സോ ഡെഫിനറ്റ്ലി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഹാവ് ഹാംപേർഡ് ദ മൈഗ്രേഷണൽ റൂട്ട്സ് ആൻഡ് പാറ്റേൺസ് ഓഫ് ഫിഷസ്. ഹോപ്പ് ദിസ് ക്ലാസ് വാസ് യൂസ്ഫുൾ ഫോർ യു ആൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.